ഒരു വേറിട്ടൊരു അനുഭവമാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത്. വിമലഗിരി പോലെയുള്ള ഒരു പ്രദേശത്ത് ഈ മലയ്ക്ക് മുകളിൽ ഇത്രയും സൗകര്യങ്ങളില്ലാതെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടിൻ്റെയും ഒരു ഫലമാണ് ഈ കാണുന്നത്. മലമുകളിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഈ മലമുകളിൽ ഇടിച്ചിറങ്ങിയ ഒരു വിമാനം ഇടുക്കിയിലെ തടിയമ്പാടിനടുത്ത് കാപ്പാസിറ്റിക്ക് അടുത്തുള്ള സ്ഥലമാണിത്. ഒരുപാട് പേരൊക്കെ വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിശേഷങ്ങളിലോട്ടൊന്ന് പോകാം. സിബുസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടുക്കിയുടെ ചിത്രകാരനും മജീഷ്യനുമായ ശ്രീ വിമൽ ഇടുക്കിയുടെ അർപ്പണ മനോഭാവത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന മലമുകളിലുള്ള ഒരു വിമാന കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ എത്തുന്നത്. സിമെൻറ്റിൽ തീർത്ത ഈ വിമാനം ഒരു വേറിട്ട കാഴ്ച തന്നെയാണ്. ഈ മലമുകളിൽ നിന്നുള്ള കാഴ്ചയും ഗംഭീരം തന്നെയാണ്. വിമൽ ഇടുക്കി എന്ന ഈ ഒരു കലാകാരൻ തൻ്റെ ഭാവനയ്ക്ക് ചിറക് വിരിച്ചത് വിമാനത്തിൻ്റെ രൂപത്തിലാണ്. അതാകട്ടെ നാട്ടുകാർക്കും ദൂരദേശത്തു നിന്നും വന്നെത്തുന്ന കാഴ്ചക്കാർക്കും കൗതുകമുണർത്തുന്നതുമാണ്. പത്രമാധ്യമങ്ങളിലൂടെ ഈ മലമുകളിലെ വിമാനം വൈറൽ ആവുകയാണ്. കുട്ടികളെ ഫ്രീ ആയിട്ട് മാജിക്ക് പഠിപ്പിക്കണം എന്ന തൻ്റെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം തൻ്റെ സ്വപ്ന പദ്ധതി തുടങ്ങിവെച്ചത്. ചിത്രരചന, മാജിക്ക് തുടങ്ങിയ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം തൻ്റെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഇടുക്കിയുടെ കലാകാരൻ മാജീഷ്യൻ, മാജീഷ്യൻ വീടിനോടനുബന്ധിച്ച് ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു കല, ഒരു വർക്ക്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നു, പെട്ടെന്ന് തോന്നുന്നത് ഈ മലമുകളിൽ ഒരു വിമാനം ഇടിച്ചിറങ്ങി നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. ആ കലാകാരൻ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. ഇടുക്കിയുടെ ഫേമസ് ആയ ഒരു കലാകാരനാണ്, അതുപോലെ തന്നെ ഒരു മാജീഷ്യനാണ്. പല വേദികളിലും മാജീഷ്യൻ പ്രോഗ്രാമുകൾ ഇപ്പോഴും നിലവിലും അവതരിപ്പിച്ചു വരുന്ന ഒരു ഇന്നലെ ഇവിടെ അട്ടിക്കളം ശിവരാത്രിക്ക്. ഓ, അട്ടിക്കളം ക്ഷേത്രത്തിൽ. ഇതിപ്പോ എത്ര വർഷമായിട്ട് ഈ ഒരു പരിപാടി ഇവിടെ ചെയ്തത്? 2020 മാർച്ചില് തുടങ്ങി. പക്ഷെ ഇനി 2 വർഷം കൂടെ വേണം ഇത് നമുക്ക് മൊത്തം ചെയ്യും. ഇപ്പൊ നമ്മള് ത്രൂ ആയിട്ട് ഒറ്റയടിക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം നമുക്ക് 1 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മള് മറ്റുള്ളടത്തെ പണികളൊക്കെ ചെയ്തിട്ട് നൈറ്റിലും പിന്നെ അവധി ദിവസങ്ങളൊക്കെ നോക്കി കുറച്ച് അങ്ങനെ ചെയ്യും. ഇല്ല, ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഈ വാർക്കയൊക്കെ വരുമ്പം കൂടുതൽ സിമെന്റ് ഒന്നിച്ച് കൂട്ടുന്ന സമയത്ത് എന്റെ അനിയനും ഒക്കെ താഴെയുണ്ട്. അപ്പൊ അവര് കേറി വരും. ഞാനിപ്പോ കണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് ഞാനിപ്പോ വന്നപ്പോ തന്നെ ഒരുപാട് ആളുകള് പുറമേ നിന്നും ഒക്കെ ദൂരെ നിന്നൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഇന്നിപ്പോ നല്ല തിരക്കുമായിരുന്നു. ഇന്നൊരു ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു 60 പേരിലും വന്നിട്ടുണ്ട്. ഇന്നെനിക്ക് വരുന്നവരെ ഞാൻ ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കും, അവർക്ക് ഈ വിമാനത്തിന്റെ കൂട്ടി എടുക്കും. അപ്പൊ അതിന്റെ ഒരു തിരക്കാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു വിനോദസഞ്ചാര മേഖലയായിട്ട് വികസിച്ചു വരാൻ നല്ലൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇത്. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അത് ചെറുതോണി ഡാം, പിന്നെ അങ്ങോട്ട് കൊറവനും കുറത്തേടെ ഒരു കുറച്ച് ഭാഗം കാണാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് VIP ആയിട്ട് ആൾക്കാർ വന്നപ്പോൾ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇടുക്കി ഡാമിനോട് ചേർന്ന ഇത്രയും ഡാമിന്റെ ഇത്രയും അടുത്ത് ഇത്രയും വ്യൂ ഉള്ള ഒരു സ്ഥലം ഞങ്ങള് ഇത് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ചെയ്തതെന്ന് ഇപ്പൊ മനസ്സിലായി. എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നി. ഒരുപാട് പടങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് അല്ലേ? ഉണ്ട് ചിത്രങ്ങൾ. വിമലഗിരി എന്ന പേരിൽ പ്രസിദ്ധനായ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ എന്നോടൊപ്പം നിൽക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല, എല്ലാരും അങ്ങനെയൊക്കെയാ പറയുന്നത്. അങ്ങനെ വലിയ ഭാവങ്ങളൊന്നും ഇല്ലെങ്കിൽ. കാരണം ഇത് കാണുമ്പോ
ഒരു വലിയ സന്തോഷം തന്നെയാണ്. കാരണം ഇത് ഇതുപോലെ ചെയ്തു വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ ഒരു മൈൻഡ്, ഇതുപോലെ ഒരു ക്രിയേഷൻ, ഇതൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് മാത്രം കാണപ്പെടുന്നതാണ്. പലരും ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ, പക്ഷെ അതെല്ലാം സാമ്പത്തികമായ കാര്യങ്ങൾ മുൻനിർത്തി മാത്രമായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇത് അതല്ല. അങ്ങനെ വേറിട്ടൊരു വ്യക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സിബുസ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഈ കാണുന്നു കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ ഈ ഒരു വർക്ക് നിങ്ങളൊന്ന് വന്ന് കാണണം. കാരണം ആ വ്യക്തി അത്രമാത്രം അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നവർ ഈ തടിയമ്പാട്ട് നിന്നും ഒരു 2-3 കിലോമീറ്റർ മാത്രം വാഹനങ്ങൾ തൊട്ടടുത്ത് വരെ കയറി വരുന്നുണ്ട്. ചില വഴി മോശമാണെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല, കാറൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാണണം. പിന്നെ ഈ വർക്കിനെ കുറിച്ച് വേറെ മറ്റെന്തൊക്കെയാണ് സംസാരിക്കാനുള്ളത്? മറ്റ് അതായത് ഇതിൻ്റെ ഫ്രണ്ട് ഞാൻ ഒരു സ്റ്റേജ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തം വർക്കും തീർന്നു കഴിയുമ്പം ഇവിടെ എന്നോട് ഇവിടെയുള്ള കുട്ടികളായിട്ട് ഒരുപാട് പേര് മാജിക് അങ്കളെ ഞങ്ങളെ ഒരു മാജിക്ക് പഠിപ്പിക്കാവോ കാണിച്ചു തരാമെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്, ഇവർ ഇത് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പം ഇത് പണി തീർന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ക്ലാസ്സായിട്ട് ഇവരെല്ലാം അറിയിച്ചിട്ട് ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ച ഒരാഴ്ചയോ ഒരു ദിവസം ഒരു ക്ലാസ് എടുത്ത് ഇത് ഞാൻ പ്രതിഫലം ഫീസോ ഒന്നുമില്ല, ഞാനത് പഠിക്കാൻ ഒരു ആഗ്രഹമാണ്. എനിക്കറിയാവുന്ന കുറേ കഴിവുകളിൽ വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള അതെൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. ഇത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ യാത്ര ചെയ്യുന്നതായിരിക്കും. അതെ, പിന്നെ ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ പരിസരം എല്ലാം നല്ലൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാനുള്ള അങ്ങനെ ഉദ്ദേശമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണേലും പൈസ വേണമല്ലോ. ആ അത് തന്നെ, ഇതൊക്കെയാണ് നല്ലൊരു മുടക്കായിട്ടുണ്ട്. ഇത് നല്ല തുകയാ. ഞാൻ ഈ അടുത്ത് നല്ല അതായത് ഒരു ചാക്ക രണ്ട് ചാക്കൊക്കെ സിമെന്റ് എടുക്കുന്നതിനൊന്നും നമുക്ക് കണക്കില്ല. പക്ഷെ ഞാൻ 10 ചാക്കൊക്കെ ഒന്നിച്ചെടുക്കുന്നത് ഞാൻ 8 പ്രാവശ്യം 10 ചാക്ക് വെച്ചെടുത്ത് ഞാൻ തോന്നുന്നത് അത് തന്നെയായില്ല. 8 പ്രാവശ്യം വരുമ്പോൾ 80 ചാക്ക് സിമെന്റ്, പക്ഷെ അതിലും വന്നിട്ടുണ്ട്. ഈ കുറച്ച് കുറച്ച് എടുക്കുന്നത് ചിലപ്പോൾ 1/2 ചാക്ക് പോലെ 10 കിലോ വരെ പോയി മേടിക്കും. നമുക്ക് കിട്ടുന്ന പൈസ അനുസരിച്ച് അങ്ങനെ അങ്ങനെ കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല, എപ്പോഴേലും സമയം കിട്ടുന്നതനുസരിച്ച് പണിയുന്ന അതനുസരിച്ച് മനസ്സിലെ ആശയങ്ങൾ ഇതേ സിമെന്റിൽ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നു. വളരെ നല്ലൊരു മനസ്സ്, ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള നിങ്ങളെ പോലെയുള്ള ചാനലുകാരൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ എടുത്ത് ഇടുമ്പോൾ എന്തെന്നില്ലാത്ത നമുക്കൊരു സന്തോഷമാണ് മനസ്സിൽ വരുന്നത്. ഒത്തിരി നന്ദി കേട്ടോ, താങ്ക് യു. പുറംലോകം അറിയണമല്ലോ, കാരണം നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണോ അത് പുറംലോകം അറിയണം. കാരണം അത്രമാത്രം ഒരു എഫർട്ട് എടുത്താണ് നമ്മുടെ മാജിഷ്യൻ ഇത് ചെയ്തിരിക്കുന്നത്, ഇടുക്കിയുടെ സ്വന്തം കലാകാരൻ. ഞാൻ പണിയൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഇതൊന്ന് പത്രക്കാരൊക്കെ ഒന്ന് വിളിക്കണം, അവരൊക്കെ ഒന്ന് വരുമോ എന്നൊക്കെ. വാർത്ത ഉണ്ടായിരുന്നല്ലോ, വാർത്ത ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ പെട്ടെന്ന് അങ്ങ് വയറല്ലേ. നല്ലൊരു സംഭവമാണെങ്കിൽ ആളുകൾ സ്വീകരിക്കും. നമ്മളെ ആളുകൾ തയ്യാറാ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോകളൊക്കെ വൈറലായി വരുന്നത്. മറ്റുള്ളവർക്ക് ഇത് കാണുമ്പോൾ കോമാളിത്തരമായിട്ടൊക്കെ ആയിരിക്കും തോന്നുന്നത്. കാരണം എന്ത് നല്ലത് പ്രവർത്തിച്ചാലും 100 പേരും നല്ലതെന്ന് പറയില്ല, കുറെ ആളുകൾ മൈനസ് പറയും. അത് അവരുടെ ഒരു നേച്ചറാണ്. അത് നമ്മൾ കണക്കൂട്ടേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് തോന്നുന്നു, നല്ലതെന്ന് തോന്നുന്നു, നമ്മൾ നല്ലതാണെങ്കിൽ നമ്മളത് പ്രവർത്തിക്കുക. അതാണ് ഇത് ഈ സംഭവം. ഈ മലമുകളിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെങ്കിൽ, ഈ കാശൊക്കെ മുടക്കി ചെയ്യണമെങ്കിൽ അതിനൊരു മനസ്സില്ലാതെ, നല്ലൊരു മനസ്സില്ലാതെ ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു അഭിമുഖം തന്നതിൽ വളരെ സന്തോഷം. എനിക്ക് വർഷങ്ങൾ മുമ്പേ അറിയാം, നേരിട്ടുള്ള പരിചയമില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനലിന്റെ പേര് സിബുസ് മീഡിയ. സിബുസ് മീഡിയ ഒരുപാട് ആളുകൾ വരട്ടെ, കാണട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലുള്ള ഓരോരോ നമ്മുടെ മനസ്സിൽ നിന്നുള്ള ആശയങ്ങൾ രൂപപ്പെട്ട് വരട്ടെ. അങ്ങനെ ഒത്തിരി വർക്കുകൾ ചെയ്യാം. മുകളിലൊരു നല്ല വലുപ്പത്തിലൊരു പാറയുണ്ട് ഇവിടെ നമ്മൾ കയറി ചെന്ന റോഡ് സൈഡിൽ. അപ്പം നമ്മൾ അവിടെ ഒരു ആനയുടെ ഒരു ആന നിൽക്കുന്ന ഒരു പിക്ചർ വരച്ചു പോകും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ കാണുന്നതിന് അതിങ്ങനെ താഴോട്ടുള്ള ഭാഗം കൂടെ ഈ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് വരയ്ക്കും. അന്നേരം ഒരു ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ലയിച്ച് അതുമായിട്ട് കിടക്കും. അവിടെ ഒരു ആന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാനൊരു സംഭവം ഞങ്ങൾ ഇവിടെ കണ്ടു. അതൊക്കെ ഇതും തീർന്നിട്ടുണ്ട്. അതെ, അപ്പോൾ ഞങ്ങൾ വിമാനത്തിനുള്ളിലാണ്. അദ്ദേഹം വരച്ച ചിത്രങ്ങൾ, അപൂർവങ്ങളായ ചിത്രങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു മേന്മയുള്ള
ചിത്രങ്ങളാണ് ഈ കാണുന്നത്, മഹാത്മാജിയുടെ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ ഇവിടെ കാണുന്നുണ്ട്. അതൊക്കെ ഒരു വരച്ച് കൊടുക്കാറുള്ളതാണോ? അതെ, ഞാനിങ്ങനെ ചിത്രം വരെയായിരുന്നല്ലോ ആദ്യം. ഇവിടെയൊക്കെ ഒത്തിരി പള്ളികളിൽ, ഇവിടെ മാത്രമല്ല പല കോട്ടയം ഭാഗത്തൊക്കെ ഒരുപാട് പള്ളികളിൽ അൾത്താരകളൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. ഗ്രോട്ടോ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പാലയിലാണ് സ്ഥിര താമസം വർക്ക് നടക്കുക. വിമൽ ഇടുക്കി എന്നാണ് ആയിരുന്നു അടിയിൽ. ഇത് അതാണ് ഈ അതെ 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 വിമൽ. അപ്പൊ ഇതിന്റെ ഈ ഇപ്പം വർക്ക് തീർന്നില്ലെങ്കിലും ഞാൻ കിടപ്പ് ഇതിനകത്തായി. ഇപ്പം മുകളില് ഞാൻ ഇത് ഈ കാണുന്നത് ഇവിടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊരു മരക്കുറ്റി പോലെ നമ്മൾ ചെയ്തിരിക്കുന്നത്, അതൊരു വാട്ടർ ടാങ്കാ, സിമെന്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഇവിടുന്ന് കഴിഞ്ഞ ദിവസം മുകളിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഒരു 5-8 വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വരുവാണ്. വന്നിവിടെ അവർ വണ്ടിക്ക് വന്ന് ഇറങ്ങിയിട്ട് ഇത് കണ്ടിച്ചിട്ട് എന്നോട് പറയാണ്, ഇവിടെ ഇത്രയും വലിയ മരം ഉണ്ടായിരുന്നു, ഞാനത് ഓർക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. നമ്മുടെ വർക്ക് അന്നാലും എനിക്കൊരു മാജിക് പ്ലാന്റ്, അത് മാജിക് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മള് മജീഷ്യൻ ആയതുകൊണ്ട് അങ്ങനെ കിട്ടുക. അപ്പൊ പറഞ്ഞ പോലെ ഇനി മാജിക് പിള്ളേരെ പഠിപ്പിക്കാനും ആഗ്രഹമുള്ള, അപ്പം അതിന്റെ ഒരു ഇത് കടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം നല്ലതായിട്ട് വരട്ടെ. താങ്ക് യു.